മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് പുൽമേടുകളും സസ്യജീവജാലങ്ങളും കത്തിനശിച്ചു. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ തീപിടുത്തം. 2 ഏക്കർ പ്രദേശത്തെ സസ്യജന്തുക്കൾ വൈവിധ്യങ്ങൾ കത്തിച്ചാമ്പലായി. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് തീ പിടിച്ചത്. മാടായിപ്പാറയിലെ മാടായി കോളേജിന്റെ പിൻവശത്തുള്ള മാടായിക്കോട്ട പരിസരത്താണ് തീ പടർന്നത്. മിനിറ്റുകൾക്കകം 2 ഏക്കറോളം പുൽമേടുകൾ അഗ്നിക്കിരയായി. ഒപ്പം അപൂർവങ്ങളായ സസ്യജന്തു വൈവിധ്യങ്ങളും എരിഞ്ഞൊടുങ്ങി. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. വേനൽക്കാലം ആരംഭിച്ചാൽ മാടായിപ്പാറയിൽ തീപിടുത്തം പതിവാണ്. നേരത്തെ മാടായിപ്പാറയിലെ തവരതട പ്രദേശത്തും മാടായിക്കാവ് ക്ഷേത്രം റോഡിനും സമീപവും ബടുകുന്ത ക്ഷേത്ര പരിസരത്തും ജൂതക്കുളത്തിന് സമീപത്തായും പലതവണ തീപിടുത്തമുണ്ടായിരുന്നു. മാടായിപ്പാറയുടെ എല്ലായിടങ്ങളിലും എത്തിപ്പെടാൻ റോഡുകൾ ഇല്ലാത്തത് തീയണയ്ക്കാൻ ഫയർഫോഴ്സിന് പ്രയാസം നേരിടുന്നുണ്ട്. മാടായിപ്പാറയുടെ സമീപത്ത് അഗ്നിശമന സേനയ്ക്ക് കേന്ദ്രം ഒരുക്കണമെന്ന് ജനങ്ങൾ ഏറെ കാലമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അഗ്നിശമന സേനാ കേന്ദ്രം ഒരുക്കാൻ ആവശ്യത്തിന് സ്ഥലം ലഭ്യമല്ലാത്തതാണ് തടസ്സമാകുന്നത്. പഴയങ്ങാടിയിൽ അഗ്നിശമന സേനാ കേന്ദ്രം ഉണ്ടായാൽ വർഷവും ഉണ്ടാകുന്ന തീപിടുത്തം തടയാൻ സാധിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മാടായി മാട്ടൂൽ പഞ്ചായത്തുകളിലെ തീപിടുത്തം തടയുന്നതിന് അഗ്നിശമന സേനാ കേന്ദ്രം അത്യാവശ്യമാണെന്ന് പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ TK സന്തോഷ്കുമാർ കണ്ണൂർ വണ്ണിനോട് പറഞ്ഞു. മാടായിപ്പാറയിൽ സ്ഥിരമായിട്ടുള്ള തീപിടുത്തം തുടർക്കഥയാണ്. എല്ലാ വർഷവും പയ്യന്നൂർ ഫയർഫോഴ്സിന് മാടായിപ്പാറയിൽ തീയണയ്ക്കാൻ മാത്രമേ സമയമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ മാടായിപ്പാറ ഏകദേശം 300 ഏക്കറോളം വിസ്തീർണമായി കിടക്കുന്ന സ്ഥലമാണ്. കോളേജിൻ്റെ അടുത്താണ്. ഈ കോളേജുണ്ട്, സബ്സ്റ്റേഷനുണ്ട്, മറ്റേ സ്കൂളുണ്ട്, എല്ലാത്തിൻ്റെ അടുത്താണ് ഇത്രയും വിശാലമായ സ്ഥലം കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെ ഓടി ഇവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് തീ അണയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, തീ അണയ്ക്കുന്ന വളരെ ദുഃഖമായിട്ടൊരു വഴി സൗകര്യമില്ല. നമ്മുടെ ജീവനക്കാർ വളരെ ബുദ്ധിമുട്ടി ഏകദേശം കുറേ മണിക്കൂറോളം പ്രയത്നിച്ചിട്ടാണ് തീ അണയ്ക്കുന്നത്. സ്ഥിരമായും നമ്മൾ ഒരു പഴയങ്ങാടിൻ്റെ ഫയർ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ദൂരം ഓടി വരേണ്ട അവസ്ഥ ഉണ്ടാകില്ല. അത് മാത്രമല്ല, ഈ പഴയങ്ങാടി ഫയർ സ്റ്റേഷൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മുടെ പണിത്തിരക്ക് കുറച്ച് കുറയുകയും ചെയ്യും. ഇവിടെ നാട്ടുകാർക്കും അതുപോലെയുള്ള മറ്റെല്ലാ ആൾക്കാർക്കും വളരെ എത്രയും പെട്ടെന്ന് നമ്മുടെ സേനയ്ക്ക് ഓടി എത്തി നമ്മൾ ജോലി ചെയ്യാൻ സാധിക്കുന്ന. മാടായിപ്പാറയിലും മാട്ടൂൽ അഴീക്കലിൽ കാറ്റാടി മരക്കൂട്ടങ്ങൾക്കിടയിലും നിരന്തരം ഉണ്ടാകുന്ന തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴയങ്ങാടിയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. മുൻ TV രാജേഷ് മുൻകൈയെടുത്ത ഇതിനുള്ള ശ്രമം മുമ്പ് നടത്തിയിരുന്നുവെങ്കിലും സ്റ്റേഷൻ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയാത്തത് കാരണം ഒന്നും നടന്നില്ല. വേനൽക്കാലത്ത് സാമൂഹ്യ വിരുദ്ധർ മാടായിപ്പാറയിൽ നിരന്തരമായി ഇടുന്ന തീയണയ്ക്കാൻ അഗ്നിശമന കാര്യാലയം നിർമ്മിക്കാൻ പാറയിൽ തന്നെ സ്ഥലം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ദേവസ്വം ബോർഡ് ഭൂമി വിട്ടു നൽകാൻ തയ്യാറായില്ല. മാടായി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് SK ആബിദ അടുത്തിലയിലെ പഞ്ചായത്തിന്റെ സ്ഥലം നൽകാൻ തയ്യാറാണെങ്കിലും അവിടത്തേക്കുള്ള റോഡിന് വീതിയില്ലാന്ന കാരണത്താൽ തള്ളുകയായിരുന്നു. റോഡിന് വീതി കൂട്ടി സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് സ്ഥലത്തിന്റെ പ്ലാൻ അടക്കമുള്ള ഫയർ സ്റ്റേഷന് വേണ്ടിയുള്ള അപേക്ഷ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അംഗീകാരം ലഭിച്ചില്ല. തീപിടുത്തമുണ്ടാകുമ്പോൾ പയ്യന്നൂരിൽ നിന്നുള്ള അഗ്നിശമന സേനയാണ് പഴയങ്ങാടി, മാടായി, മാട്ടൂൽ പ്രദേശക്കാർ ഇപ്പോൾ ആശ്രയിക്കുന്നത്. പഴയങ്ങാടിയിൽ നിന്ന് 15 കിലോമീറ്ററും മാട്ടൂലിൽ നിന്ന് 25 കിലോമീറ്ററും ദൂരമുള്ള പയ്യന്നൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തുമ്പോഴേക്കും എല്ലാം കത്തിച്ചാമ്പലായിട്ടുണ്ടാകും. പഴയങ്ങാടിൽ ഉടനടി ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ TK സന്തോഷ്കുമാറിന്റെ നേതൃത്വത്തിൽ റെസ്ക്യൂ ആൻഡ് ഫയർ ഓഫീസർ P സജീവൻ, ധനേഷ്, സത്യൻ, ഷിബിൻ, വിനീഷ്, ലതീഷ്, രജിലേഷ്, ഹോംഗാർഡുമാരായ തമ്പാൻ, രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് തീ അണച്ചത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നിങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാടായി ബാങ്ക് ഓഡിറ്റോറിയം തന്നെയാണ്. 1000 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം, അതിവിശാലമായ ഭക്ഷണശാല, ഇക്കോ ഫ്രണ്ട്ലി LED ലൈറ്റ്സ് ആൻഡ് സറൗണ്ടിങ് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം, സെൻട്രലൈസ്ഡ് AC, വിശാലമായ കാർ പാർക്കിംഗ്, മാത്രമല്ല ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്റ്റേജും, സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം. എന്താ ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട്? മാടായി ബാങ്ക് ഓഡിറ്റോറിയം, എരിപുരം, പഴയങ്ങാടി.